മേഘാലയ നാഗാലാൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഇന്ന് അവസാനിക്കും മേഘാലയിൽ അവസാന ലാപ്പിൽ പ്രചാരണം ശക്തമാക്കുകയാണ് എൻ പി പിയും ബി ജെ പിയും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ശക്തമായ സാന്നിധ്യമായി രംഗത്തുണ്ട് നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു നിതിൻ വിശദാംശങ്ങൾ വേണു മറ്റന്നാളാണ് മേഘാലയയിലും നാഗാലാന്റിലും വോട്ടെടുപ്പ് ഇന്ന് നാലു മണിയോടുകൂടി തന്നെ ഇരു സംസ്ഥാനങ്ങളിലും പരസ്യ പ്രചാരണം അവസാനിക്കും അവസാന ലാപ്പിൽ ശക്തമായ പ്രചാരണവുമായിട്ടാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും കൂടാതെ എൻ പി പിയും ബി ജെ പിയും മേഘാലയയിൽ രംഗത്തുള്ളത് നേരത്തെ ഒരുമിച്ച് അധികാരം പങ്കെട്ടിരുന്ന എൻ പി പിയും ബി ജെ പിയും തമ്മിൽ ശക്തമായ മത്സരം ഇക്കുറി ഉണ്ടാകും മത്സരത്തിന് ശേഷം അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ വീണ്ടും സഖ്യത്തിലേക്കുള്ള സാധ്യത നിലനിൽക്കുന്നു പക്ഷേ അപ്പോഴും ഒറ്റക്കൊറ്റയ്ക്ക് തന്നെയാണ് ഇവർ മത്സരരംഗത്തുള്ളത് സീറ്റിലും ബിജെപി മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അൻപത്തിയേഴ് സീറ്റിലാണ് എൻ പി മത്സരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രചാരണമായി തന്നെ ഇരു എൻ പി യും ബിജെപിയും രംഗത്തുണ്ട് നേരത്തെ കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് വന്നിരുന്നെങ്കിൽ പോലും പിന്നീട് കോൺഗ്രസ് ഉണ്ടായ പല എം എൽ എമാരും ടി എം സിയിലേക്കും അതോടൊപ്പം തന്നെ മറ്റു പല പാർട്ടിയിലേക്കും ചേക്കേറിയിരുന്നു അതുകൊണ്ടുതന്നെ കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ടി എം സി ആണെങ്കിൽ സംസ്ഥാനത്ത് കരുത്ത് തെളിയിക്കാനൊരു തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളോട്ട് മമതാ ബാനർജി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തീ എം സിക്ക് വേണ്ടി പ്രചാരത്തിന് രംഗത്തുണ്ടായിരുന്നു അപ്പോഴും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് രംഗത്തുണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി മാത്രമാണ് മേഘാലയയിൽ പ്രചാരണത്തെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളടക്കം പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ബിജെപി കേന്ദ്ര നേതാക്കളടക്കം മേഘാലയയിൽ സാന്നിധ്യമായി തന്നെ ഉണ്ടായിരുന്നു ഇന്ന് സംസ്ഥാന നേതാക്കൾ കേന്ദ്രീകരിച്ചാണ് പ്രചരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാടിളക്കിയുള്ള ഒരു പ്രചരണം ഒന്നും തന്നെ ഇല്ല പക്ഷേ വീടുകൾ കയറിയുള്ള പ്രചരണം ഇപ്പോഴും തുടരുകയാണ് നാലു മണിയോടുത്തിന് പരസ്യ പ്രചാരണം അവസാനിക്കും നാഗാലൻഡിലെ സാഹചര്യം പരിശോധിച്ചാൽ നാഗാലാന്റ് സമാനമായി തന്നെ ഒരു പ്രതിപക്ഷം സംസ്ഥാനം എന്ന നിലയിൽ തന്നെ ബിജെപി അടക്കമുള്ള സഖ്യങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നില്ല അവിടെ എൻ ഡി പി അതോടൊപ്പം തന്നെ ബിജെപി സഖ്യമാണ് നാഗാലാന്റിൽ ഭരിക്കുന്നത് അതോടൊപ്പം തന്നെ എൻ പി എഫ് എന്ന ഒരു ഒറ്റകക്ഷി നേരത്തെ ഉണ്ടായതെങ്കിൽ പോലും പിന്നീട് അത് സർക്കാരിനൊപ്പം അല്ലെങ്കിൽ അധികാരം പങ്കെടുത്ത കൂട്ടുകക്ഷിക്കൊപ്പം വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ സംസ്ഥാനത്തില്ല അതുകൊണ്ട് ഒരു വലിയ വെല്ലുവിളി എന്ന നിലയിൽ പോലും ബിജെപിയുടെയും അതോടൊപ്പം തന്നെ എൻ ഡി പി എഫിന്റെയും മുഖ്യ എതിരാളി ഇപ്പോൾ മത്സരത്തിൽ സംസ്ഥാന നേതാക്കൾ കേന്ദ്രീച്ചാണ് ഇപ്പോൾ പരസ്യപ്രചാരണം അവസാന മണിക്കൂറുകൾ പ്രചാരണം തന്നെ മുന്നോട്ട് പോകുന്നത് മറ്റന്നാളാണ് ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് ശരി മേഘാലയ നാഗാലാന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്